അദ്ദേഹം തീർത്ത് വിടുന്നത് 48-ലാണ്. അതിൽ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അവിടെ അടുത്തുള്ള പുന്നപ്രവയല സമരവുമായിട്ട് ബന്ധപ്പെട്ട് സഖാക്കൾ അനുഭവിച്ച കഷ്ടപ്പാടിലൊന്നും വേണ്ട രീതിയിലുള്ള പരിഗണന കോൺഗ്രസ് കൊടുത്തില്ല എന്ന് പലർക്കും പരാതി ഉണ്ടായിരുന്നു. അത്തരം പരാതിയിൽ കോൺഗ്രസ് നിന്ന് പുറത്തുപോയ ഒരാളാണ് കാമിശ്ശേരി. അദ്ദേഹം മരണം വരെ കമ്മ്യൂണിസ്റ്റായി. പിന്നെ അദ്ദേഹത്തെ പറ്റി ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം ഒരു നിരീശ്വരവാദിയായിരുന്നു, എത്തീസ്റ്റ്, നിർമ്മതവാദിയാണ്, അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയൊക്കെ എതിർത്തൊരാളാണ്. അപ്പോൾ അദ്ദേഹം പത്രാധിപരായിരുന്ന ജനയുഗം വാരികയിലാണ് അത്തരത്തിലുള്ള അനവധി ലേഖന പരമ്പരകൾ വന്നത്. ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ആ പരമ്പരകളൊക്കെ ഞങ്ങളെ വളരെ സ്വാധീനിച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ എ ടി കോവൂരിൻ്റെ ഡയറി എന്നൊക്കെ പറഞ്ഞു. അത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഓരോ സ്ഥലത്തും ഇപ്പോൾ കുട്ടിച്ചാത്തൻ സേവ, അല്ലെങ്കിൽ ചാത്തനേർ, അല്ലെങ്കിൽ ആനമറുത, അല്ലെങ്കിൽ പൊട്ടിച്ചൂട്ട്, അല്ലെങ്കിൽ കാളിക്കൂടി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് അന്ധവിശ്വാസങ്ങൾ. ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് അത് ഭീകരമാണ്. വീട്ടിൽ നിന്നും സ്കൂളിൽ നിന്നും ഒക്കെ അത്തരം കഥകളൊക്കെ കേൾക്കുക. ഞങ്ങളൊക്കെ കുട്ടികളാകുമ്പോൾ അമ്പലത്തിൻ്റെ മുമ്പിലൂടെ പള്ളിയുടെ മുമ്പിലൂടെ ഒക്കെ പോകുമ്പോൾ പേടിച്ച് മറിച്ചാൽ പോയ രാത്രിക്ക് ഒറ്റക്കായ വലിയ പരിഭ്രമമാണ്. അപ്പോൾ ഒരു യുക്തിവാദിയായി അദ്ദേഹം മരിച്ചപ്പോൾ അങ്ങനെ അദ്ദേഹം ഏൽപ്പിച്ചിരുന്നതാണ് ഞാൻ കേട്ടത്. അങ്ങനെ യാതൊരു ചടങ്ങുകളും മതചടങ്ങുകളൊന്നും ഇല്ലാതെയാണ് അദ്ദേഹത്തിൻ്റെ ശവം അടക്കിയത്. അങ്ങനെ അപ്പം നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഓർക്കാനുള്ള പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സ്വാതന്ത്ര്യ സമരത്തിൽ അദ്ദേഹം ഉണ്ടായിരുന്നു, കോൺഗ്രസ്സിൽ ഉണ്ടായിരുന്നു. 48-ഓടുകൂടി അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വന്നു. പിന്നെ അദ്ദേഹം, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, 51-ൽ തിരുകൊച്ചി സഭയിലേക്ക് മത്സരിച്ച് ജയിച്ചല്ലാതെ പിന്നെ അദ്ദേഹം മത്സരിച്ചിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു തോപ്പിൽ ഭാസിയൊക്കെ. അപ്പോൾ തോപ്പിൽ ഭാസിയുടെ കൂടെയാണ് അദ്ദേഹം പല പണിയെടുക്കുന്നത്, പ്രത്യേകിച്ച് നാടകരംഗത്ത്. അപ്പോൾ ഭാസിയൊക്കെ പിന്നെ നിയമസഭയിലേക്ക്, 57-ലെ നിയമസഭയിലൊക്കെ ഭാസി മെമ്പറാണ്. കായംകുളത്ത് നിന്നാണ് കാമിശ്ശേരി ജയിക്കുന്നത്, പിന്നെ മത്സരിച്ചിട്ടില്ല. പക്ഷേ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു നിയമസഭാ സാമാജികൻ എന്നുള്ള നിലയ്ക്ക്, രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക്, ഒരു നാടക നടൻ എന്നുള്ള നിലയ്ക്കോ, ഒരു നാടക പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്കോ, ഒരു സിനിമാ നടൻ എന്നുള്ള നിലയ്ക്കോ ഒന്നുമല്ല ഞാൻ അദ്ദേഹത്തെ ഓർക്കാൻ ഇഷ്ടപ്പെട്ടത്. അങ്ങനെ ഒരു ബഹുമുഖ പ്രതിഭയാണ് അദ്ദേഹം എന്ന് പറയാൻ വേണ്ടിയാണ് ഞാനിതൊക്കെ വിസ്തരിച്ചത്. അദ്ദേഹം വലിയ പ്രഭാഷകനായിരുന്നു ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ അദ്ദേഹത്തെ ഏറ്റവും വിലമതിക്കുന്ന എന്താണ്, പത്രാധിപരായ കാമ്പിശ്ശേരി കരുണാകരൻ പത്രാധിപരാണ്. എന്തിൻ്റെ പത്രാധിപരാണ്? അദ്ദേഹം ജനയുഗത്തിൻ്റെ എഡിറ്ററാണ്. അവിടെ ഇപ്പോൾ ജനയുഗം പത്രമുണ്ട്, ജനയുഗം വാരികയുണ്ട്, പിന്നെ ബാലയുഗം എന്ന് കുട്ടികൾക്കൊരു മാസികയുണ്ട്, പിന്നെ ജനയുഗത്തിൻ്റെ നോവൽ പതിപ്പ് എന്നൊരു സാധനമുണ്ട്, പിന്നെ സിനിരമ എന്ന് പറഞ്ഞിട്ടൊരു സിനിമാ പ്രസിദ്ധീകരണമുണ്ട്. അങ്ങനെ അനവധി കാര്യങ്ങളുടെ പത്രാധിപരാണ്. അപ്പോൾ നമ്മുടെ പത്രപ്രവർത്തനത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില പത്രാധിപന്മാരുടെ കൂടെയാണ് ഞാൻ കാമ്പിശ്ശേരിയെ കാണുന്നത്. അത് ആരൊക്കെയാണ്? അതൊന്ന് തീർച്ചയായിട്ടും മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൻ്റെ പത്രാധിപർ എൻ വി കൃഷ്ണവാര്യരാണ്. വേറെ ഒന്ന് എം ഗോവിന്ദനാണ്. അദ്ദേഹം സമീക്ഷ തുടങ്ങിയ ലിറ്റിൽ മാഗസിനുകൾ നടത്തിയിരുന്ന ആൾ, മദുരാശി മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൻ്റെ പത്രാധിപരായിട്ട് എൻ വി ഇരിക്കുന്ന കോഴിക്കോട്ടാണ്. വേറെ ഒരാൾ തിരുവനന്തപുരത്തിരുന്ന് സ്വന്തം നിലയ്ക്കൊരു വാരിക നടത്തിയിരുന്നു, കൗമുദി ആഴ്ചപ്പതി, കെ ബാലകൃഷ്ണൻ. കൗമുദി ബാലകൃഷ്ണൻ എന്നും കൗമുദി ബാലൻ എന്നൊക്കെ പറയും. അതേ ഈ പറഞ്ഞ മാതിരി വലിയ പ്രഭാഷകനായിരുന്നു. പിന്നെ അമ്പലപ്പുഴയിൽ നിന്ന് ജയിച്ച് എം പി ആയ ആളാണ്, RSP വലിയ നേതാവായിരുന്നു അദ്ദേഹം. തിരുകൊച്ചിയിൽ മുഖ്യമന്ത്രിയായിരുന്ന സി കേശവൻ്റെ മകനാണ് അല്ലേ. അപ്പോൾ ഈ നാല് പത്രാധിപന്മാർ ഞാൻ ഒരിക്കൽ കൂടി പറയാം. ഒന്ന് എൻ വി കൃഷ്ണവാര്യർ, മാതൃഭൂമി. രണ്ട് എം ഗോവിന്ദൻ, സമീക്ഷ. മൂന്ന് കെ ബാലകൃഷ്ണൻ, കൗമുദി. നാല് കാമ്പിശ്ശേരി കരുണാകരൻ, ജനയുഗം. അപ്പം ഇതിൽ വിജ്ഞാന സാഹിത്യത്തിന് ഏറ്റവും പ്രാധാന്യം കൊടുത്ത ഒരാളാണ് എൻ വി കൃഷ്ണവാര്യർ. അപ്പോൾ അദ്ദേഹം പത്രാധിപരായിരിക്കുമ്പോൾ ഏത് വിഷയത്തെപ്പറ്റിയും അതിൽ ലേഖനം വരാം, പഠനം വരാം, ആധികാരികമായ ദാനം വരും. എന്താ കാരണം? എൻ വി അത്ര വലിയ പണ്ഡിതനാണ്. അദ്ദേഹത്തിന് ഞാൻ കേട്ടത്
പതിനാല് ഭാഷ അറിയാമായിരുന്നു. സംസ്കൃതം, ഇംഗ്ലീഷ്, തമിഴ്, മലയാളം, ഹിന്ദി, ജർമ്മൻ, അങ്ങനെ ഒരുപാട് ഭാഷകൾ. അദ്ദേഹം യുഗപ്രഭാത് എന്നൊരു പ്രസിദ്ധീകരണം കോഴിക്കോട്ട് നിന്ന് അച്ചടിച്ചിട്ട് ബോംബെയിലേക്കും ഡൽഹിയിലേക്കും കയറ്റി അയച്ചു. ഇവിടെ നിന്ന് അങ്ങോട്ട് ഹിന്ദി പ്രസിദ്ധീകരണം. അങ്ങനെ അദ്ദേഹത്തിൻ്റെ സംസ്കൃത പാണ്ഡിത്യമൊക്കെ വലിയ അത്ഭുതമാണ്. ഇപ്പോൾ ഞാൻ അനുഭവിച്ചൊരു കാര്യം പറയാം. അദ്ദേഹം ഒരിക്കൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ വന്നു. വന്നിട്ട് അദ്ദേഹം സംസ്കൃത ഡിപ്പാർട്ട്മെൻറ്റിൽ സംസാരിച്ചു, ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റ് സംസാരിച്ചു, ഹിന്ദി ഡിപ്പാർട്ട്മെൻറ്റ് സംസാരിച്ചു. ഹിന്ദി ഡിപ്പാർട്ട്മെൻറ്റിൽ ഹിന്ദിയിൽ സംസാരിച്ചു, ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇംഗ്ലീഷിൽ സംസാരിച്ചു, സംസ്കൃത ഡിപ്പാർട്ട്മെൻറ്റിൽ സംസ്കൃതം സംസാരിച്ചു. അതൊക്കെ അവിടുത്തെ സാഹിത്യത്തെപ്പറ്റിയും ഭാഷയെപ്പറ്റിയും വ്യാകരണത്തെപ്പറ്റിയൊക്കെ ആയി. ഇങ്ങനെ അത്ഭുതമാണ്. അദ്ദേഹത്തെപ്പറ്റിയുള്ള പല കഥകളുണ്ട്. ഒരു കഥ എന്താണെന്ന് വിചാരിച്ചാൽ, ഒരു മീറ്റിങ്ങിൽ വെച്ചിട്ട് സ്വാഗതം പറയുന്ന ഒരാൾ എൻ വി പറ്റി പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് 15 ഭാഷ അറിയാമെന്ന്. അപ്പോൾ എൻ വി പ്രസംഗം തുടങ്ങിയത് എന്നെപ്പറ്റി ഇവിടെ പറഞ്ഞു കേട്ട് ശരിയല്ല, എനിക്ക് 14 ഭാഷ അറിയുള്ളൂ എന്ന്. അപ്പോൾ അദ്ദേഹം തൊട്ടടുത്തുള്ള ആളോട് പറഞ്ഞതാണ് കഥ. ഈ പറഞ്ഞ നേരം മതി എൻ വിക്ക് ഒരു ഭാഷയും കൂടി പഠിക്കാൻ, എന്നെ തരുന്ന നേരം കൂടെ അതങ്ങ് പഠിച്ചാൽ പോരെ എന്ന് പറഞ്ഞു. അത്ഭുതം തോന്നും. ലണ്ടൻ പ്രസ് ക്ലബ്ബ് ഓണററി മെമ്പർഷിപ്പ് കൊടുത്ത പത്രപ്രവർത്തകൻ എൻ വി കൃഷ്ണൻ. പിന്നെ അദ്ദേഹം വലിയ കവിയാണ്, വലിയ വ്യാഖ്യാതാവാണ്, പലതുമാണ്. എന്ത് എൻ വി എന്താണ് അല്ലാത്തത്? അപ്പോൾ എല്ലാ തരത്തിലുമുള്ള വൈജ്ഞാനിക മേഖലയുടെയും പുതിയ കാര്യത്തിൻ്റെയും, ഇപ്പോൾ ഉന്നതിന സന്ദേശം കണ്ടെടുക്കുന്ന കാലത്ത് എൻ വി മാതൃഭൂമി വീക്കിൽ പത്രാധിപരാണ്. അപ്പോൾ അതിനെപ്പറ്റി എളങ്കുളമാണെങ്കിലും ശിവരനാടനാണെങ്കിലും എല്ലാവരും എഴുതുന്നത് മാതൃഭൂമിയിലാണ്. പക്ഷേ എൻ വിക്ക് ചില പരിമിതികളുണ്ടായിരുന്നു. ഉദാഹരണം പറഞ്ഞാൽ, ആധുനിക സാഹിത്യം മുഴുവൻ എൻ വിക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല. അതായത് ഇപ്പോൾ അദ്ദേഹം ബാലേന്ദ്രൻ ചുള്ളിക്കാടിൻ്റെയും കുറച്ചുകൂടി മുതിർന്ന കടവൻ്റെ രാമകൃഷ്ണൻ്റെയും അതിലും കുറച്ചുകൂടി മുതിർന്ന അയ്യപ്പണിക്കരുടെയൊക്കെ കവിതകൾ മടക്കി അയച്ചു എന്നൊരു കഥയുണ്ട്. കുഞ്ഞുണ്ണി മാഷിൻ്റെ ഒറ്റ കവിതയും അദ്ദേഹം തൻ്റെ വാരികയിൽ കൊടുത്തില്ല എന്നൊരു കഥയുണ്ട്. കഥയല്ല അത്, കുഞ്ഞുണ്ണി മാഷുകാരി എനിക്ക് നേരിട്ട് അറിയുന്നതാണ്. കുഞ്ഞുണ്ണി മാഷ് കവിത കൊടുത്താൽ എൻ വി ഏതെങ്കിലുമൊക്കെ വരിയോ വാക്കോ തിരുത്തി തിരിച്ചു കൊടുക്കും, അല്ലാതെ വീക്കിൽ അച്ചടിക്കില്ല. അങ്ങനെ അപ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ഈ കാലത്ത് അവിടെ എം ടി ഉണ്ട് കേട്ടോ, എൻ്റെ തൊട്ട് താഴെ എം ടി ഉണ്ട്. അപ്പോൾ ഖസാക്കിൻ്റെ ഇതിഹാസം വരുന്നത് മാതൃഭൂമി ആഴ്ചപ്പതിപ്പില്ല, ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ മാധവിക്കുട്ടിയുടെ എൻ്റെ കഥ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ വരുമായിരുന്നോ, അല്ലെങ്കിൽ ഒ വി വിജയൻ്റെ ധർമ്മപുരാണം മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ വരുമായിരുന്നോ, വലിയ കാര്യങ്ങളാണ്. അപ്പോൾ എൻ വിക്ക് അങ്ങനെ ഒരു പരിമിതി ഉണ്ടായിരുന്നു. മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ആ പരിമിതി ഉണ്ടായിരുന്നു. എം ഗോവിന്ദൻ എന്താ ചെയ്തത്? എം ഗോവിന്ദൻ അനവധി കാര്യങ്ങളിൽ എൻ വി ആയിട്ട് പലതരത്തിൽ യോജിപ്പില്ലായ്മയുള്ള ആളാണ്. എന്താണ്, ഗോവിന്ദൻ എല്ലാ തരത്തിലുള്ള എസ്റ്റാബ്ലിഷ്മെൻറ്റുകൾക്കും എതിരായിരുന്ന ഒരാളാണ്. പൊതുയോഗങ്ങൾ, പൊതുപ്രഭാഷണങ്ങൾ, സംഘടനകൾ, അതിനൊക്കെ എതിർപ്പുള്ള ഒരാളാണ് ഗോവിന്ദൻ. ഗോവിന്ദനാണ് ശരിക്കും നമ്മുടെ ആധുനികതയുടെ ഒരു ഗോഡ് ഫാദർ എന്ന് പറയാറുണ്ട്, ഒരു തലതൊട്ടപ്പൻ. അപ്പോൾ പുതിയ സിനിമ അന്നത്തെ വാക്ക് നവതരംഗെന്ന ന്യൂ വേവ് അതൊരു അതിനെ സ്വാഗതം ചെയ്യുന്നു. അങ്ങനൊരു ലേഖനം തന്നെ ഗോവിന്ദൻ എഴുതിയിട്ട് നവതരംഗം എന്ന് പറഞ്ഞു. പിന്നെ അന്നത്തെ വലിയ ചിന്തയുടെ അങ്ങേ അറ്റമാണ് കമ്മ്യൂണിസം എന്നുള്ളൊരു നിലപാടുള്ളപ്പോഴാണ് ഗോവിന്ദൻ എന്നെ ചോദ്യം ചെയ്തത്. കാരണം ഗോവിന്ദൻ ഉണ്ടായിരുന്ന താല്പര്യം രാഷ്ട്രീയം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും എം എൻ റോയുമായിട്ട് ബന്ധപ്പെട്ടാണ്, റാഡിക്കൽ ഹ്യൂമനിസത്തിൻ്റെ. അപ്പോൾ കമ്മ്യൂണിസത്തിൽ നിന്ന് മുന്നോട്ട് എന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകമുണ്ട്, സ്വല്പം ചിന്തിച്ചാൽ എന്ത് എന്ന പുസ്തകമുണ്ട്. പിന്നെ ഈ പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിൻ്റെ എല്ലാ തരത്തിലുള്ള യാന്ത്രിക സമീപനത്തെ എതിർത്ത ഒരാളാണ് എം ഗോവിന്ദൻ. ഇപ്പോൾ എൻ വി അതിനോടൊക്കെ കുറച്ചൊക്കെ നെരുന്നുപോയി. ആ ആശയക്കാരനെ സാഹിത്യ സമിതി എന്നൊരു പ്രസ്ഥാനം ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ കൂടെ നിന്നൊരാളാണ് എൻ വി കൃഷ്ണൻ. അപ്പോൾ ഈ കമ്മ്യൂണിസത്തിൻ്റെ ഒരു തടവറയിലല്ല ഗോവിന്ദൻ. അദ്ദേഹം പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിൻ്റെ ഒരു വിമർശകനാണ്. ഇപ്പോൾ കുട്ടികൃഷ്ണമാരാർ എൻ്റെ വിമർശകനായിരുന്നു ആദ്യകാലത്ത്, സുകുമാർ അഴിക്കോട് എൻ്റെ വിമർശകനായിരുന്നു, സഞ്ജയനും കെ ഭാസ്കരൻ തന്നെ എൻ്റെ വിമർശകരായിരുന്നു. അങ്ങനെ ഉണ്ട്.
ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അതിൻ്റെ നേതാവായിരുന്ന എം പി പോൾ തന്നെ അതിൻ്റെ യാന്ത്രിക സമീപനത്തെ എതിർത്തു. അപ്പോൾ ഗോവിന്ദൻ അതിലിപ്പോൾ നേരെ പറഞ്ഞാൽ ആധുനികത വരുന്നതിനെ 100% സ്വാഗതം ചെയ്ത ഒരാളാണ്. അത് സാഹിത്യത്തിൽ മാത്രമല്ല പത്രപ്രവർത്തനത്തിൽ. ഇപ്പോൾ ലിറ്റിൽ മാഗസിൻ എന്നുള്ളൊരു സങ്കല്പം ഗോവിന്ദൻ കൊണ്ടുവരുന്ന, എങ്ങനെയാണ് ഗോവിന്ദൻ സമീക്ഷ മാസിക അടിക്കുന്നത്, അതിൻ്റെ കവർ ചിത്രം എങ്ങനെയാണ്, അതിൻ്റെ ലേ ഔട്ട് എങ്ങനെയാണ്, അതിൻ്റെ ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ പാത്തുമ്മയുടെ ആട് ഒരു ചെറിയ വാരികയിൽ നേരത്തെ വന്നിരുന്നു. അതെടുത്തിട്ട് തൻ്റെ അന്ന് ഗോവിന്ദൻ നടത്തിയിരുന്ന മാസികയുടെ ഒരു ഗോപുരം അതിന് കൊടുക്കുന്നത് ഗോവിന്ദനാണ്. അതിൻ്റെ മൂല്യം മനസ്സിലാക്കിയിട്ട് പാത്തുമ്മയുടെ ആട് 1959 ആ പുസ്തകമായിട്ട് വരുന്നത്. അപ്പോൾ ഗോവിന്ദൻ അത്തരം കാര്യങ്ങൾ വേഗം മനസ്സിലാവുന്നു. ആനന്ദിൻ്റെ ആൾക്കൂട്ടം ഗോവിന്ദൻ്റെ ഉത്സാഹത്തിലാണ് NBS അച്ചടിച്ചത്. അവർ നേരത്തെ മടക്കി കൊടുത്ത സാധന അങ്ങനെ. അപ്പോൾ ആനന്ദും ഗോവിന്ദനുള്ള കത്തുകൾ സമീക്ഷയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇപ്പോൾ നാടകങ്ങൾ, പുതിയ നാടകം, അടൂർ ഗോപാലകൃഷ്ണൻ്റെ സിനിമ, അപ്പോൾ സ്വയംവരം വരുമ്പോൾ അതിനെ സ്വാഗതം ചെയ്ത് അതിൽ ലേഖനം എഴുതുന്ന ഒരാൾ ഗോവിന്ദനാണ്. അപ്പോൾ സി എൻ ശ്രീകണ്ഠൻ നായരുടെ നാടകങ്ങൾ, അപ്പോൾ തനത് നാടകവേദി എന്ന് പറഞ്ഞാൽ അതിൻ്റെ പുതുമ, അപ്പോൾ ജി ശങ്കരപ്പിള്ള, കാവാലം തുടങ്ങിയുള്ള ആളുകളുടെ നാടകങ്ങൾ, ആ നാടക ചർച്ചകൾ, അതിൻ്റെ ക്യാമ്പുകൾ, അങ്ങനെ. അപ്പം അങ്ങനെ ഈ നമ്മുടെ ചിന്താരീതിയെയും ആവിഷ്കാര മാധ്യമത്തെയും ആസ്വാദന മണ്ഡലത്തെയൊക്കെ വളരെയധികം മാറ്റി തീർക്കുന്ന ഒരു 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 പ്രത്യേകതരം ജേർണലിസം, ഒരു പ്രത്യേകതരം എഡിറ്റർഷിപ്പ് ഗോവിന്ദനുണ്ട്. അതാണ് ഗോവിന്ദൻ്റെ ഒരു റോള്. പിന്നെ തീർച്ചയായിട്ടും അദ്ദേഹം രാഷ്ട്രീയത്തെപ്പറ്റിയും സാമൂഹ്യ ജീവിതത്തെപ്പറ്റിയൊക്കെ വളരെ ആലോചിച്ചിരുന്നു. നമ്മുടെ ഭാഷയിലെ ചിന്തകന്മാരിലൊരാളാണ് ഗോവിന്ദൻ. അദ്ദേഹത്തെ ആരോടെങ്കിലും ബന്ധപ്പെടുത്തണമെങ്കിൽ നമുക്കിത് കേസരിയോട് ബന്ധപ്പെടുത്താം. കേസരിയുടെ വഴിക്കാണ് പേരേ മട്ടിൽ ഗോവിന്ദൻ പോകുന്നത്. കേസരിയൊക്കെ മഹാപണ്ഡിതനാണ്. അദ്ദേഹം സംസ്കൃതത്തിലും ഇംഗ്ലീഷിലും പണ്ഡിതനാണ്. അദ്ദേഹം ഫ്രഞ്ചൊക്കെ പഠിച്ചു. അത് അവിടുന്ന് കഥകൾ പരിഭാഷപ്പെടുത്താൻ വേണ്ടിയൊക്കെ. ഗോവിന്ദൻ അങ്ങനെ, ഗോവിന്ദൻ നന്നായിട്ട് ഇംഗ്ലീഷ് അറിയാം. ഗോവിന്ദന് സ്കൂൾ വിദ്യാഭ്യാസം വളരെ കുറവുള്ള ഒരാളാണ് ഗോവിന്ദൻ. അദ്ദേഹം കുട്ടിക്കാലത്ത് തന്നെ മദ്രാസിയിലേക്ക് പോയി. പിന്നെ തമിഴറിയാം. അദ്ദേഹം പ്രധാനമായിട്ട് ഇംഗ്ലീഷും മലയാളമാണ് അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പത്രാധിപത്യം അങ്ങനെയുണ്ട്. പിന്നെ കൗമുദി ബാലകൃഷ്ണൻ, അതൊരു നിലയ്ക്ക് പറഞ്ഞാൽ അതൊരു ഒരു വ്യക്തിപരമായ പത്രപ്രവർത്തനം എന്ന് പറയാം. അദ്ദേഹം RSP-ക്കാരനാണ്. അദ്ദേഹം കേരളകൗമുദി കുടുംബത്തിൽ നിന്നുള്ള ആളാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ കൗമുദി കാഴ്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒറ്റയ്ക്കാണ്. അപ്പോൾ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഞാനത് കുട്ടിക്കാലത്ത് ഞങ്ങളുടെ നാട്ടിൽ അദ്ദേഹത്തിൻ്റെ ഒരു ആരാധകൻ, ഒരു അനുയായി നെട്ടയം ശിവദാസൻ, ഒരു മാഷുണ്ടായിരുന്നു. അദ്ദേഹം അന്ന് ഞാൻ UP സ്കൂളിലൊക്കെ പഠിക്കുന്നത് വായിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ രണ്ട് പങ്ക്തികളാണ്. ഒന്ന് കൗമുദി കുറിപ്പുകൾ എന്ന് പറഞ്ഞ് ബാലകൃഷ്ണൻ്റെ മുഖപ്രസംഗം, വേറെ ഒന്ന് പത്രാധിപരോട് ചോദിക്കുക എന്ന് പറഞ്ഞിട്ട് ചോദ്യോത്തര മധുരസാണ്. അപ്പോൾ ഈ കൗമുദി കുറിപ്പുകൾ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ, എത്രയോ ആക്രാമക ശൈലിയിൽ മുഖപ്രസംഗം എഴുതുന്ന അത്യപൂർവമാണ് അങ്ങനെ. അപ്പോൾ ഞാൻ അന്ന് ഓർക്കുന്നുണ്ട്, ഈ ഇമ്പിച്ചുബാവയ്ക്കെതിരായിട്ട് അദ്ദേഹം ഒരു മുഖപ്രസംഗം എഴുതുന്നത് എങ്ങനെയാണ്, അതിൻ്റെ ഹെഡിങ് എങ്ങനെയാണ്, ഇമ്പിച്ചുബാവ സ്വാഗതം എന്നാണ് എൻ്റെ തലക്കെട്ട്. അപ്പോൾ അത് തുടങ്ങുന്നത് എങ്ങനെയാണ്, ഞാൻ ആദ്യം വിചാരിച്ചത് ഇമ്പിച്ചുബാവയ്ക്ക് ഒരു തുറന്നകത്ത് എഴുതാം എന്നാണ്. പിന്നെ ആണുങ്ങൾ തുറന്നകത്ത് എഴുതുന്നവരാണ്, ആണുങ്ങൾക്കാണ്, ഇവരൊന്നും അതിനൊന്നും പോരാ എന്ന് പറഞ്ഞിട്ട് ആണ് തുടങ്ങുന്നത്. അങ്ങനെ എപ്പോഴും ഇപ്പോൾ കൗമുദി കുറിപ്പുകളിൽ എന്തെങ്കിലും ഒരു കാര്യം പരാമർശിക്കുക എന്നത് വലിയ സംഭവമാണെന്ന് ബാലകൃഷ്ണൻ എന്ത് പറഞ്ഞു നോക്കും. പിന്നെ അദ്ദേഹത്തിൻ്റെ പത്രാധിപരോട് ചോദിക്കുക എന്നുള്ളത് ചോദ്യോത്തര പങ്ക്തി വളരെ രസമാണ്. അതായത് അതിൻ്റെ ചോദ്യവും ഉത്തരവും ഒന്നിച്ച് വായിക്കുമ്പോൾ കൂടുതൽ രസമുള്ള ഒന്നിന് സമ്മാനം കൊടുക്കും. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇന്ന് 10 രൂപയാണ്. 10 രൂപ വലിയ സംഖ്യ അത്. അന്ന് അതിലൊരു സമ്മാനം കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു അവാർഡ് കിട്ടുന്ന വായിക്കാണ്. അല്ലെങ്കിൽ ഒരു ചോദ്യം, ഞാൻ ഓർക്കുന്നൊരു ചോദ്യം ഞാൻ പറയാം. പത്രാധിപരെ, സ്വർഗമുണ്ടോ എന്ന് ചോദിക്കുക. അദ്ദേഹം പറയണം, ഉണ്ടായിരിക്കണം, മരിച്ചുപോയ എൻ്റെ അമ്മയ്ക്ക് പോകാൻ വേറെ എവിടെയാണ് സ്ഥലം. അദ്ദേഹത്തിൻ്റെ മാതൃഭക്തി വെളിപ്പെടുന്ന ഒരു കാര്യം. പിന്നെ അദ്ദേഹത്തിൻ്റെ രീതി എങ്ങനെയാണ്, ജവഹർലാൽ നെഹ്റുവിൻ്റെ വലിയ ആരാധകനും അതേസമയം വലിയ വിമർശകനായിരുന്നു ബാലകൃഷ്ണൻ. ബാലകൃഷ്ണൻ്റെ ജീവിതത്തിൽ ഒരു ദുഃഖത്തെ പറ്റി പറയുന്നുണ്ട്. ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ അവിടെ ലോക്സഭയിൽ ചെന്ന് അദ്ദേഹത്തോട് 4 വർത്തമാനം പറയുന്നുണ്ടായിരുന്നു. അന്നും ഞാൻ മത്സരിച്ച് ജയിച്ചില്ല, ഞാൻ ജയിച്ചെന്നപ്പോഴേക്ക് നെഹ്റു ഇല്ല എന്ന് പറയുന്നുണ്ട് ബാലകൃഷ്ണൻ. ഒരിക്കൽ തിരുവനന്തപുരത്ത് വന്നപ്പോൾ നെഹ്റു അദ്ദേഹത്തിൻ്റെ കൗമുദി ഓഫീസ് സന്ദർശിച്ചു. ആ സന്ദർശനം ബാലകൃഷ്ണൻ റിപ്പോർട്ട് ചെയ്തത് എങ്ങനെയാണ്, നെഹ്റു ബാലകൃഷ്ണനെ കാണുന്നു എന്നാണ്. ഈ തരത്തിലാണ് അതിൻ്റെ പോക്ക് മുഴുവൻ.
പിന്നെ അദ്ദേഹം ആർ എസ് പിക്കാരനായിരുന്നു. മറ്റ് രാഷ്ട്രീയക്കാരെ ഭയങ്കരമായി വിമർശിച്ചിരുന്നു. അനവധി എഴുത്തുകാരെ അദ്ദേഹം കണ്ടെത്തി പ്രോത്സാഹിപ്പിച്ചു. ഇപ്പോൾ ഇന്ന് നമ്മൾ അറിയുന്ന മിക്ക ആളുകളും അദ്ദേഹത്തിൻ്റെ വഴിക്ക് വന്ന ആളുകളാണ്. പുതിയ സാഹിത്യത്തെ പ്രോത്സാഹിപ്പിക്കുന്ന അദ്ദേഹത്തിന് വലിയ താല്പര്യം ഉണ്ടായിരുന്നു. അത്ര ചൂടുള്ള ഒരു സാധനമായിരുന്നു, അതാണ് ഭയങ്കര ചൂടും ചൊടിയുള്ള ഒന്നായിരുന്നു കൗമുദി ആഴ്ചപതിപ്പ് എന്ന് പറയുന്നത്. അത് അദ്ദേഹത്തിൻ്റെ പത്രാധിപത്യം. ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തനായ ഒരു പത്രാധിപരാണ് ആരെയും കാമ്പിശ്ശേരി. അപ്പം മാതൃഭൂമി എന്ന് പറയുന്നത് അന്നൊക്കെ അതിൻ്റെ രാഷ്ട്രീയം ദേശീയ പ്രസ്ഥാനം കഴിഞ്ഞപ്പോൾ അതിൻ്റെ രാഷ്ട്രീയം അത്ര പ്രകടമല്ല. എന്നാലും എൻ വി ഒക്കെ ഇരിക്കുന്ന കാലത്ത് കോൺഗ്രസ് അനുകൂല പത്രമാണത്. ഗോവിന്ദന് ആ തരത്തിലുള്ള രാഷ്ട്രീയമൊന്നും അദ്ദേഹത്തിൻ്റെ പത്രപ്രവർത്തനത്തിലില്ല. ബാലകൃഷ്ണൻ രാഷ്ട്രീയമുണ്ടെങ്കിലും ഈ തരത്തിൽ ആണ് അദ്ദേഹത്തിൻ്റെ പത്രപ്രവർത്തന രീതി. കാമ്പിശ്ശേരി കരുണാകരനാണെങ്കിൽ ഒരു അച്ചടക്കമുള്ള പാർട്ടി അനുയായിയാണ്, കമ്മ്യൂണിസ്റ്റുകാരൻ. പാർട്ടി 64 പിളർന്നു. അപ്പോൾ അദ്ദേഹം CPI ഭാഗത്ത് നിന്ന ഒരാളാണ്. അപ്പോൾ ജനീകം ചീഫ് എഡിറ്റർ എന്ന് പറഞ്ഞാൽ പാർട്ടി പത്രം നടത്തുന്ന ഒരാളാണ്. അവിടെയാണ് കാമ്പിശ്ശേരിയുടെ ഒരു മഹിമ കാരണം. അതിൽ യാതൊരു പ്രശ്നമില്ല. പക്ഷെ അദ്ദേഹം ആ ജനീകം വാരിക എന്നുള്ളത് ഈ തരത്തിലുള്ള എല്ലാ പരിമിതികളുടെയും അപ്പുറത്ത് അങ്ങേയറ്റം ജനകീയമാക്കി തീർത്തു. അപ്പോൾ ഞങ്ങളൊക്കെ ഹൈസ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുമ്പോൾ കാണണം എന്ന് ഞങ്ങൾക്ക് താല്പര്യമുള്ള ഒന്ന് ജനീകം വരിക. അതെങ്ങനെയാണ് ഞങ്ങളുടെ മനസ്സിൻ്റെ ചക്രവാളങ്ങൾ വികസനമാക്കിയെന്നുള്ളതിൻ്റെ ചെറിയ ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ അന്ന് ബംഗാളി നോവലുകളുടെ പരിഭാഷ അതിൽ സ്ഥിരമായിട്ടുണ്ടാവും. അപ്പോൾ അത് മറ്റ് പ്രസിദ്ധീകരണങ്ങളില്ലാന്നല്ല, മാതൃഭൂമിയിലിടയ്ക്ക് വരുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് അതൊരു സ്ഥിരം വിഭവമാണ്, ജനീകത്തിൽ ബംഗാളി നോവലുകളുടെ പരിഭാഷ. അപ്പോൾ എന്താ ഉണ്ടാവുക എന്ന് വെച്ചാൽ ബംഗാളിലെ ജീവിതം, പ്രത്യേകിച്ച് അവിടുത്തെ നവോത്ഥാനം, അവിടുത്തെ കമ്മ്യൂണിസം, ജന്മിവിരുദ്ധ മനോഭാവങ്ങൾ, അവിടുത്തെ പരിഷ്കാരം, അവിടുത്തെ സിനിമ, അത്തരം കാര്യങ്ങളോടൊക്കെ ബംഗാളിനോടുള്ള നമ്മുടെ കേരളീയരുടെ വൈകാരിക ബന്ധത്തിന് വാസന അടിത്തറയിട്ടത് കാമ്പിശ്ശേരിയാണെന്നാണ് എൻ്റെ വിചാരം. പിന്നെ അദ്ദേഹത്തിൻ്റെ സാഹിത്യബോധത്തെ പറ്റി ഞാൻ പറയാം. ഇപ്പോൾ കുഞ്ഞുണ്ണിമാഷ ഒറ്റ കവിതയും മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് കൊടുത്തില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. അന്ന് ആലോചിക്കേണ്ട കാര്യം കുഞ്ഞുണ്ണിമാഷ് കുട്ടേട്ടൻ എന്ന് പറഞ്ഞ അവിടെ ഒരു പാർട്ട് ടൈം ജോലി ചെയ്യുന്ന ആളാണ്. അദ്ദേഹം രാമകൃഷ്ണ മിഷനിൽ കോഴിക്കോട് പന്നിയങ്കരയിൽ രാമകൃഷ്ണ മിഷൻ സ്കൂളിൽ അധ്യാപകനാണ്. സ്കൂൾ കഴിഞ്ഞാൽ അദ്ദേഹം മാതൃഭൂമി ചെന്നിട്ട് ബാലഭംഗി നോക്കുന്ന ആളാണ് കുട്ടേട്ടൻ എന്ന് പറഞ്ഞിട്ട്. എന്നാലും അദ്ദേഹത്തിൻ്റെ കവിത മാതൃഭൂമി കൊടുക്കില്ല. ആ കവിത ആരാ കൊടുത്തത്? ആ കവിത കൊടുത്തത് കാമ്പിശ്ശേരിയാണ്. അതെങ്ങനെ കൊടുക്കുക? കു ഞു നി കവിതകൾ എന്താ അതിൻ്റെ ഇടയ്ക്കൊക്കെ ഓരോ വരയിട്ടിട്ട് ബോക്സ് ഇട്ടിട്ട് കൊടുക്കുക. അങ്ങനെയാണ് കുഞ്ഞുണ്ണി കവിതകൾ വെളിച്ചം കാണുന്നത്. ഇന്നിപ്പോൾ ആളുകൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പുതിയ ഏത് സാധനവും തനിക്ക് ഇണങ്ങും എന്നാണ് പുതിയ ധാരാളം ആശയങ്ങൾ. ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയാം. ആ ഇടയ്ക്ക് കെന്നഡി വെടികൊണ്ട് മരിച്ചു. ഒരു കെന്നഡി പതിപ്പിറക്കി ജനീവോ. ഞാനത് മുഴുവൻ വായിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. അതിൽ ഈ എങ്ങനെയാണ് സംഘടിപ്പിച്ചത് എനിക്കറിയില്ല. കെന്നഡിയുടെ അനേകം കാമുകിമാരുടെ ചിത്രങ്ങൾ സ്റ്റാമ്പ് സൈസായിട്ട് കൊടുത്തിരുന്നു. അപ്പോൾ അതിൽ മെർലിൻ മൺറോയുടെ ചിത്രം കണ്ടേ എനിക്ക് ഓർമ്മയുണ്ട്. ഇന്നാണിപ്പോൾ അതൊക്കെ നെറ്റിൽ നിന്ന് കിട്ടും. അന്ന് ഇത് എവിടുന്നാണ് കിട്ടുക? ഇങ്ങനെ അനവധി കാര്യങ്ങൾ. ഇപ്പോൾ അന്ന് നോവൽ പതിപ്പ് എന്നൊരു സാധനമുണ്ട്. ഒരു ജനീകം വാരികയുടെ കൂടെ ഒരു ജനീകം ഒരു നോവല് പൂർണ്ണമായിട്ട്. എന്തൊരു പുതുമുള്ള കാര്യം അറിയിച്ചു. ഇതുപോലെ അന്നത്തെ ഒരു ബാലയുഗം എന്നുള്ള ഇതേമാതിരി അന്ന് മാതൃഭൂമിക്കൊന്നും ബാലഭൂമിയൊന്നും ഇല്ല കാമ്പിശ്ശേരിയുടെ. പിന്നെ സിനിരമ അദ്ദേഹത്തിൻ്റെ ഒരു ഉൽപ്പന്നമാണ്. അന്ന് ഈ സിനിമയെ പറ്റി ഇപ്പോൾ അന്ന് നേരത്തെ ഉണ്ടായിരുന്ന അവിടെ ഉണ്ടായിരുന്നത് കോട്ടയത്തുനിന്ന് ശങ്കരൻ നായർ എന്നാണ് ആ പത്രാധിപരുടെ പേരാണ് ഓർക്കുന്നത്. സിനിമാ മാസിക എന്ന് പറഞ്ഞിട്ടൊരു ഒരു ചെറിയ അന്നത്തെ Crown 180 വലിപ്പ ചെറിയൊരു മാസികയുണ്ട്. സിനിമാ മാസിക എന്നതിൻ്റെ പേര്. അതിൽ ഈ പിന്നെ നടീനടന്മാരെ പറ്റിയും അവരുടെ ജീവചരിത്രം അല്ലെങ്കിൽ അവരുടെ ഇൻ്റർവ്യൂ അല്ലെങ്കിൽ അതിൻ്റെ ചില അപവാദ കഥകളൊക്കെ വരും. അന്ന് പിക്ചർ പോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇംഗ്ലീഷിലൊരു മാസിക ഉണ്ടായിരുന്നു. ഞാനൊക്കെ യു പിയിൽ ഹൈസ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്തുള്ള അതിൻ്റെയൊക്കെ ഒരു അനുകരണമായിട്ട് ഇത് വന്നിരുന്നത്. സിനിരമ വന്നപ്പോൾ കോടമ്പക്കത്ത് നിന്ന് നേരിട്ട് കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുക, അവരുടെ ഇൻ്റർവ്യൂസ്, അങ്ങനെ സിനിമാ ചർച്ച. പണ്ട് മാതൃഭൂമിയിലൊക്കെ എന്താണ് അന്ന് കോഴിക്കോട് അല്ലെങ്കിൽ സിനിക്ക് ഈ രണ്ട് പേരുടെ നിരൂപണങ്ങൾ വരും മാതൃഭൂമിയിൽ.
ഒരാഴ്ചയിലൊരു നിരൂപണം. ഇതങ്ങനെയല്ല, സിനിരമ എന്ന് പറഞ്ഞൊരു പ്രസിദ്ധീകരണം തന്നെ വലിയ പേപ്പറിൻ്റെ വലുപ്പത്തിൽ, അത് വലിയ കൗതുകമായിരുന്നു. എന്താ വെച്ചാൽ അതിൽ പുതിയ അനേകം ഫോട്ടോസ്, ഈ പുതിയ സിനിമകളെ പറ്റിയുള്ള വാർത്തകൾ, മറ്റു മാതൃഭൂമിയിൽ സിനിമാ വാർത്തയൊന്നും വരില്ലല്ലോ, സിനിരമയിൽ ഇതൊക്കെ വരും. അങ്ങനെ അന്ന് ഈ സിനിമാ ചർച്ചകൾ, സിനിമാ ആസ്വാദനത്തിൻ്റെ പല വഴികൾ, ഇതൊക്കെ പോപ്പുലറൈസ് ചെയ്യുന്നതിൽ, അതൊക്കെ ജനകീയമാക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച പത്രാധിപരാണ് കാമ്പിശ്ശേരി. ഞാൻ കേട്ടത് ശരിയാണെങ്കിൽ ഈ പത്രാധിപരോട് ചോദിക്കുക എന്നുള്ള പങ്ക്തി ആദ്യം ഉണ്ടാക്കിയത് കാമ്പിശ്ശേരിയാണെന്ന് കേട്ടിട്ടുണ്ട്. അതിന് ഡോക്ടറോട് ചോദിക്കുക തുടങ്ങിയുള്ള പങ്ക്തിക്ക് പോലും അദ്ദേഹമാണ് മറുപടി എഴുതുന്നതെന്നൊരു തമാശ കഥ കേട്ടിട്ടുണ്ട്. ശരിയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഏതായാലും അത് വളരെ ചൊടിയുള്ള, ധാരാളം വായിക്കാൻ വിഭവങ്ങളുള്ള, പിന്നെ എല്ലാവർക്കും ഒരുപോലെ വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളായിരുന്നു ജനയുഗത്തിലുണ്ടായിരുന്നത്. അത് അതിൻ്റെ കവറടക്കം അന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. വളരെ ഗൗരവമുള്ള ഒരു 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 സംഗതിയായിരുന്നു ജനയുഗം വാരിക എന്ന് പറഞ്ഞു. അത് കൊണ്ടു നടക്കുന്ന ഒരു 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 അന്തസ്സായിരുന്നു. ഞങ്ങളൊക്കെ അത് കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ജനയുഗം കൊണ്ടു നടക്കും. അപ്പോൾ മാതൃഭൂമിക്ക് കുറച്ചുകൂടി ഒരു ഒരു കനമുണ്ട്. കാരണം അതിൽ ഒരിക്കലും നമുക്ക് മനസ്സിലാവാത്ത ശാസ്ത്ര വിഷയങ്ങളുണ്ടാവും, വ്യാകരണം, ഭാഷാശാസ്ത്രം, അങ്ങനത്തെ കാര്യങ്ങളുണ്ടാവും. ജനയുഗത്തിലുള്ള എന്താണ്, നല്ല ചെറുകഥകളുണ്ട്, കവിതകളുണ്ട്, പുതിയ കാര്യങ്ങൾ, പുതിയ ആളുകൾ. ഇപ്പോൾ ഞാനൊരു ഉദാഹരണമാണ് കുഞ്ഞിനുടെ കാര്യം പറഞ്ഞത്. ഇതുപോലെ അനവധി കാര്യങ്ങൾ, പുതിയ പുതിയ വളരെ ചൂടുള്ള പന്തികൾ, അങ്ങനെയായിട്ട് അതൊക്കെ. പിന്നെ ഈ നോവൽ എഴുത്തിനൊക്കെ അങ്ങേയറ്റം പ്രോത്സാഹിപ്പിക്കുന്ന സംഗതിയാണ് ഈ നോവൽ പതിപ്പ് എന്ന് പറഞ്ഞത്. ഒരു 10-40 പേജുള്ള ഒരു വീക്കിലുടെ വലുപ്പത്തിൽ, അല്ലെങ്കിൽ 30 പേരുടെ വീക്കിലെ വലുപ്പത്തിൽ നോവൽ കിട്ടുകയാണ്. നമ്മളിരുന്ന് വായിക്കും. കാരണം അത് അങ്ങനെ വലിയ പൈസയില്ല, അതൊക്കെ ന്യൂസ് പ്രിൻറ്റിൽ അടിച്ചിട്ട് വലിയ പൈസയില്ല. അതൊക്കെ സാധാരണക്കാരനെത്താൻ വേണ്ടിയിട്ട്, സാധാരണക്കാരന് കിട്ടാൻ വേണ്ടിയിട്ട് ഉള്ളൊരു സംഗതിയാണ്. അപ്പോൾ അങ്ങനെ കാമ്പിശ്ശേരി ആ തരത്തിൽ അന്ന് ഈ ഞാൻ ആവർത്തിച്ച് പറയാണ്, ഈ നോവൽ പരിഭാഷകൾ, പ്രധാനമായിട്ടും ബംഗാളി എന്നുള്ള പരിഭാഷകൾ, ഇവിടെ സാധാരണ ജനത്തിൻ്റെ ഒരു വായനാ വിഭവമാക്കി മാറ്റിയതിൽ വലിയ പങ്കുണ്ട്. അപ്പോൾ ഇപ്പുറത്ത് അന്ന് കോട്ടയത്ത് നിന്ന് വരുന്ന മനോരമ, മംഗളം തുടങ്ങിയുള്ള വാരികകളുണ്ട്. അതിന് ആ തരത്തിലുള്ള ഒരു നോവൽ പരമ്പരയും ജനയുഗത്തിൽ വന്നതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. അതിലൊക്കെ ഈ പരമ്പരയായിട്ട് വന്നിരുന്നൊക്കെ വളരെ വില പിടിച്ച, നമ്മളെന്നും വായിക്കേണ്ടിയിരുന്ന, ഇപ്പോൾ ബിമൽ മിത്ര, അല്ലെങ്കിൽ തരാശങ്കർ ബാനർജി, അല്ലെങ്കിൽ ആശാപൂർണാദേവി, ഇങ്ങനെ ആ തരത്തിലുള്ള അവിടുത്തെ വലിയ എഴുത്തുകാരുടെയും എഴുത്തുകാരികളുടെയും നോവലുകളാണ് പരമ്പരയായിട്ട് കൊടുത്തിരുന്നത്. അങ്ങനെ നമ്മുടെ മനസ്സിൻ്റെ ചക്രവാളം വികസനമാക്കുന്ന രീതിയിൽ, പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കെതിരായിട്ട് ഒരു നിലപാട് എന്നും ജനകീയം വാരിക എടുത്തിരുത്. അതുകൊണ്ട് യുക്തിവാദികൾക്ക് ഒരു മുഖപത്രമായിട്ടത് പലപ്പോഴുണ്ട്. അപ്പോൾ ഞാനൊക്കെ കുട്ടിക്കാലത്ത് എന്താണ് ഈ ചാത്തനേർ എന്നൊക്കെ മനസ്സിലാക്കുന്ന, എൻ്റെയൊക്കെ ഭീതി ഇല്ലാതാക്കിയാൽ ജനയുഗത്തിന് വലിയ പങ്കുണ്ട്. കാരണം എ ടി കോവൂരിൻ്റെ ഡയറി അതിൽ പരമ്പരയായിട്ട് വരികയാണ്. അങ്ങനെ അനവധി നല്ല കാര്യങ്ങൾ, ഇവിടുത്തെ മതേതരത്വം വളർത്തുന്നതിൽ, ജനാധിപത്യ ബോധം വളർത്തുന്നതിൽ, ദേശീയബോധം വളർത്തുന്നതിൽ, ചുരുക്കത്തിൽ കേരളത്തിലെ അന്നത്തെ യുവസമൂഹത്തെ ജനാധിപത്യവൽക്കരിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച ഒരു വീക്കിലിയാണ് അന്നത്തെ ജനയുഗം. അതിൻ്റെ പത്രാധിപരാണ് കാമ്പിശ്ശേരി. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ അടയാളപ്പെടുത്തുന്നത് എൻ വി കൃഷ്ണവാര്യരുടെയും എം ഗോവിന്ദൻ്റെയും കെ ബാലകൃഷ്ണൻ്റെയും കൂട്ടത്തിലാണ്. ആ നാല് പത്രാധിപന്മാരും ഒരേ കാലത്ത് നമ്മുടെ പത്രപ്രവർത്തന രംഗത്ത് പല മട്ടിൽ, പല മേഖലകളിൽ, പല വഴിക്ക് നമ്മുടെ സാംസ്കാരിക വളർച്ചയെ വളരെ പോഷിപ്പിച്ച ആളുകളാണ്. ഞാൻ അവരുടെയൊക്കെ ഓർമ്മയിൽ കാമ്പിശ്ശേരിയുടെ സ്മരണയെ അഭിവാദ്യം ചെയ്യുന്നു.